അവന്റെ അച്ഛനും അമ്മയും ഈ വീട്ടിലുള്ളവരും അവർക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നു. അവർ രണ്ടാളും മനസ്സിലാക്കിയാ പോരെ? അത് മതി. അതിനൊരു വഴിയുണ്ട്. നേരിട്ട് പറയാതെ തന്നെ അവനോട് പറയാനുള്ളൊരു ഉഗ്രൻ ഐഡിയ. അതെന്താ? നീ പെട്ടെന്ന് കസ്തൂരിയെ കൂടി കൊണ്ടുവാ. ആദിയും റാണിയും അറിയാതെ ഒരു കാര്യം ചെയ്യണം. അവരും മുറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യണം. ചെല്ല, നീ കസ്തൂരിയെ കൂടിയിട്ടു വാ. വിവാഹത്തിന് മുമ്പേ തീരുമാനിച്ചതാ രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങളെന്ന്. ആ തീരുമാനം അവിടെ കിടക്കട്ടെ. നിനക്കൊരു കുഞ്ഞിന് വേണ്ടിയിട്ടുമല്ല. അത് പറയുമ്പോ ആദിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണമല്ലോ. ഇപ്പൊ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് ആദി പറയൂ. നിന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അങ്ങനെ പറയാനാ സാധ്യത കൂടുതൽ. പക്ഷെ നീ വിട്ടുകൊടുക്കരുത്. നീ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കണം. ആദി വരട്ടെ. ഇന്നലെ സംഭവിച്ചതൊന്നും ചോദിക്കണ്ട. നല്ല സ്നേഹത്തെ സംസാരിച്ച് ആദിയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കണം. യാഥാനിലയത്തിൽ നിന്ന് മോളുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. വഴിക്ക് വെച്ചേ ആദിമോന്റെ വഴിക്കിന് ചാടി കയറി. ഹോ, മോളെ കണ്ടപ്പോ ഈ ശാരമ്മയ്ക്ക് ആശ്വാസമായി. ഞാൻ ഇനി കുറച്ച് ദിവസം ഇവിടെ മോളുടെ കൂടെ നിന്നിട്ടേ എങ്ങോട്ടും പോണുള്ളൂ. മോൾക്കതൊരു ആശ്വാസമാകും. ദൈവമേ, ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും രാധാനിലയത്തിൽ അറിയുമല്ലോ. മോൾ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. റാണി എന്നോട് എന്തൊക്കെയോ ചോദിക്കാൻ ഞാൻ വരുന്നതും കാത്തു നിന്നതാവും. അവരെ കൂടെ കൂട്ടാൻ തോന്നിയത് നന്നായി. പിന്നെ രാധാനിലയത്തിൽ ചില സുപ്രധാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത്? രാധാമണി കൊച്ചമ്മ ഒരു കിടുക്കൻ തീരുമാനം നടപ്പിലാക്കി. എന്ത് തീരുമാനം? രാധാമണി കൊച്ചമ്മ ശരത് സാറുമായുള്ള വിവാഹ ബന്ധത്തിന് ഒരിടവേള വാങ്ങി. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? അതായത്, ഒരു ദിവസം രാധാമണി കൊച്ചമ്മ എന്നെ വിളിച്ച് ഒരു മുഹൂർത്തം കുളിക്കണമെന്ന്. എന്നിട്ട്? പ്രശ്നങ്ങൾ പലതും ഉണ്ടായി. അതെല്ലാം കൂടി ഞാൻ ഇപ്പം മോളോട് പറയുന്നില്ല. ഇനി സമയമുണ്ടല്ലോ. എല്ലാം സാരമ്മ പറഞ്ഞു തരുന്നുണ്ട്. ഈ താലി അഴിച്ചു വെക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമല്ല. അതൊരു പാരമ്പര്യ രോഗം പോലെ മോളിലേക്ക് പകരാതിരിക്കാൻ ഒരു മുൻകരുതൽ എടുക്കണമെന്ന് പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളെ ഓർത്തു മാത്ര രാധാമണി കൊച്ചമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാത്തത്. മോള് ജനിക്കുന്നതിന് മുമ്പ് ശരത് സാറിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് രാധാമണി കൊച്ചമ്മ ശരത് സാറിനോട് ബൈ പറഞ്ഞേനെ. എന്നിട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരുടെയെങ്കിലും കൂടെ സന്തോഷത്തോടെ ജീവിച്ചേനെ. ഇതിപ്പോ പെട്ടുപോയതല്ലേ? ഒരു ജന്മം മുഴുവൻ ഭർത്താവിനെ സംശയിച്ച് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയാതെ അയാളുടെ ഭാര്യ പദവിയും പേറി ജീവിക്കാന്ന് പറഞ്ഞ എന്തൊരു ദുരന്തമാണ്. അങ്ങനെ ഒരു വിവാഹ ജീവിതത്തിനേക്കാൾ നല്ലത് ഈ ശരമ്മയെ പോലെ ഇങ്ങനെ ജീവിക്കുന്നതാണ്.
മോളിതൊന്നും കേട്ട് വിഷമിക്കണ്ട. അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്, ചിലത് തള്ളിക്കളയാനും ഉണ്ട്. എല്ലാം ശാരമ്മ പറഞ്ഞു തരുന്നുണ്ട്. ശാരമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാനേ എല്ലാവരെയും പോയൊന്ന് കാണട്ടെ. പറഞ്ഞോ. അത് ചെയ്യാം, പറഞ്ഞോ. എത്ര? ഇതെന്തിനാ ഇപ്പൊ തൊട്ടിലൊക്കെ? ഇതുകൊണ്ടൊരു പ്രയോഗമുണ്ട്. ഇതുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ചിന്തിക്കുന്നതിന്റെ ഏഴയിലത്ത് പോലും ഇവിടെ എത്തുന്നില്ലല്ലോ ദൈവമേ. എടീ, നീ വാസന്തിയല്ല, മന്ദബുദ്ധിയാ. ഇത് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നീ നോക്കിക്കോ. മളകസ്തൂരി, നീ ഇത് നല്ലോണം വൃത്തിയാക്കിയിട്ട് നിന്റെ ഒരു ഐഡിയയൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് റാണി പോലും അറിയാതെ നിന്റെ ആദ്യ സാറിന്റെ മുറിയിൽ കൊണ്ടുവെക്കണം. ഇത് കാണുമ്പോഴെങ്കിലും നിന്റെ റാണി ചേച്ചിക്കും ആദ്യ സാറിനും ഒരു കുഞ്ഞു വേണമെന്നങ്ങനെ തോന്നിയാലോ? അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം ഇങ്ങനെയല്ലേ പ്രകടിപ്പിക്കാൻ പറ്റുമോ? രണ്ടുപേരും ബെഡ്റൂമിലെത്തുമ്പോ ഈ തൊട്ടിൽ അവിടെ കാണണം. ഓഹോ, ഇതിനായിരുന്നല്ലേ. എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധി? നോക്കാം, എന്നിട്ട് പറയാം. നീ എന്താ ഇങ്ങനെ അന്തം വിട്ടേക്കുന്നേ? അത് പിന്നെ ഇവളും കല്യാണം കഴിഞ്ഞ കുട്ടിയല്ലേ. അത് ഞാൻ മറന്നു. നിനക്കും ഒരു തൊട്ടിൽ വേണം അല്ലേ? എന്തായാലും ആദ്യം ഇത് നടക്കട്ടെ, തൊട്ടിൽ നമുക്ക് വേറെ വാങ്ങാലോ. നീ എന്തായാലും ഇത് ആദ്യം അവരുടെ മുറിയിൽ കൊണ്ടുപോയിക്ക്. സാർ കെട്ടിയ താനെ ഒളിപ്പിച്ച് റാണി ചേച്ചിയുമായുള്ള കല്യാണത്തിന് മണിയറ വരെ ഒരുക്കി കൊടുത്തു. ഇപ്പതേ ആദി സാർ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ തൊട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. ഇതെന്താ, എന്റെ ജീവിതം ഇങ്ങനെ പരീക്ഷിക്കാനുള്ളതാണോ? എന്നെ എന്ത് വഴക്ക് പറയണമെന്ന് ആലോചിക്കായിരിക്കും അവള്. എങ്ങനെയൊന്ന് സംസാരിച്ചു തുടങ്ങുന്നത്? ഈ താലി അഴിച്ചു വെക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമല്ല, അതൊരു പാരമ്പര്യ രോഗം പോലെ. മോളിലേക്ക് പകരാതിരിക്കാൻ ഒരു മുൻകരുതൽ എടുക്കണമെന്ന് പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഷെഹന പറഞ്ഞതുപോലെ കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് അവന്റെ മനസ്സറിയാൻ സ്നേഹത്തോടെ കുഞ്ഞിന്റെ കാര്യം പറയുന്നത് തന്നെയാ നല്ലത്. അവൾ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കും, തിരിച്ചൊന്നും പറയില്ല. പകരം ഇന്നലെ അവളോട് കാണിച്ച അവഹേളനത്തിന് സോറി പറയും. പാവം, അവളായിട്ടാ എന്നോടിങ്ങനെ ക്ഷമിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. സോറി റാണി. Thank you.
തലേന്നാൾ കള്ളുകുടിച്ച് ഭാര്യയെ ചീത്ത വിളിച്ച ഭർത്താവിന് പിറ്റേന്നാൾ ഭാര്യയെ അഭിമുഖീകരിക്കാനുള്ള കഷ്ടപ്പാട്, കുറ്റബോധം അനുഭവിക്കേ. ഇതൊക്കെ കള്ളുകുടിച്ച് ബോധം നഷ്ടപ്പെടുന്നതിൻ്റെ മുന്നേ ചിന്തിക്കണമായിരുന്നു. അതുകൊണ്ടല്ലേ എൻ്റെ മുന്നിലിപ്പോൾ ഒരു കുറ്റവാളിയെ പോലെ ഇരിക്കേണ്ടി വന്നത്. ക്ലാസ് റൂമിൽ കൃത്യമായി ആൻസർ ചെയ്യാൻ കഴിയാതെ മറ്റു കുട്ടികൾക്ക് നടുവിൽ ടീച്ചറുടെ മുന്നിൽ ചമ്മലോടെ നിൽക്കേണ്ടി വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പോലെയാ ആദ്യം എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ശരിയല്ലേ? എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഏതാ? നമ്മുടെ ജീവിതത്തിൻ്റെ കലണ്ടറിൽ നിന്ന് ഇന്നലത്തെ ആ ദിവസം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച നമ്മുടെ മനസ്സ് വഷിപ്പൊരുളാത്ത വെള്ളക്കടലാസ് പോലെ ക്ലീനാവും. സോറി റാണി. വേണ്ട, ഈ സോറി പറച്ചിലേ ഒരു ശീലമാക്കണ്ട. തെറ്റുകൾ ആവർത്തിക്കാതിരുന്ന സോറി എന്ന പ്രയോഗം ഒഴിവാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മദ്യം പോലെ തന്നെ സോറി എന്ന വാക്കും നമുക്ക് നമ്മുടെ തെറ്റുകളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള എളുപ്പ വഴിയായി പോവും. അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നു, നിന്റെ മനസ്സിനും അതെല്ലാം കളയണം. നമുക്കല്ലാതെ സംസാരിക്കാം പഴയതുപോലെ പ്രണയപൂർവം. എന്താ? സത്യം പറയട്ടെ, നിന്റെ ഈ സ്നേഹത്തിന് മുമ്പേ ഞാൻ തോറ്റുപോവാ. ഞാൻ മാത്രം ജയിച്ചാൽ പോരല്ലോ, എന്നെ സ്നേഹിച്ച് നിനക്കും എന്നെ തോൽപ്പിക്കണ്ടേ? നിന്റെ സ്നേഹത്തിന് മുന്നിൽ തോൽക്കുമ്പോൾ ഉള്ള ഒരു ആനന്ദം എനിക്കും ആസ്വദിക്കണ്ടേ? ജീവിതത്തിൽ എല്ലാ മേഖലയിലും ജയിക്കുമ്പോഴാ എല്ലാവരും സന്തോഷിക്കുന്നത്. പക്ഷേ പ്രണയിക്കുന്നവർക്കിടയിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാവുന്നത് തൻ്റെ പേരിൻ്റെ സ്നേഹത്തിന് മുന്നിൽ തോൽക്കുമ്പോഴാ. ശരിയല്ലേ അതി? പ്രണയിക്കുന്നവർക്കിടയിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാവുന്നത് തൻ്റെ പേരിൻ്റെ സ്നേഹത്തിന് മുന്നിൽ തോൽക്കുമ്പോഴാ. ശരിയല്ലേ അതി? എനിക്ക് ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. ഇന്നലെ എന്റെ വഴക്ക് കേട്ട നിനക്ക് എങ്ങനെയാ എന്നോട് ഇത്ര സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുന്നത്? അത് എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട്. ഇപ്പോ നിന്നെ എടുത്തോണ്ട് എങ്ങോട്ടെങ്കിലും ഓടി പോകാൻ തോന്നുന്നു. ഓടല്ലേ. അതിനു മുമ്പ് ഒരു രസകരമായ കാര്യം പറയാനുണ്ട്. പറ കേൾക്കട്ടെ. അമ്മയും ചെറിയമ്മയും എന്നോട് പറഞ്ഞതാ. എന്ത്? അത് പറഞ്ഞപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ പിന്നെ ചിന്തിച്ചപ്പോ അങ്ങനെ ആയാൽ എന്താന്ന് ഞാനും ചിന്തിച്ചു. എന്തായാലും നീ വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞ കാര്യം ആലോചിച്ചപ്പോഴാ സത്യത്തിൽ നീ ഇന്നലെ കാട്ടിക്കൂട്ടിയ തോന്നിയസൊക്കെ ഞാൻ മറന്നത്. നീ ഒന്ന് പറ. എന്നാലും എനിക്കൊരു സംശയം. അത് ഷെഹന വന്നപ്പോ ഞാൻ അവളോട് സംസാരിച്ചു, അവളും അതിനെ സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് നീ കാര്യം എന്ന് പറഞ്ഞില്ല. നിന്റെ കണ്ണുകളിൽ ഈ തിളക്കം കണ്ടാ അറിയാം വലിയ സന്തോഷമുള്ള എന്തൊരു കാര്യമാണ് അമ്മയും ചെറിയമ്മയും നിന്നോട് പറഞ്ഞതെന്ന്. അത് കേട്ട ആദ്യം സന്തോഷമാവും. എങ്കിലൊന്ന് പെട്ടെന്ന് പറ റാണി പ്ലീസ്. അമ്മയും ചെറിയമ്മയും പറഞ്ഞത് ഇനിയും വൈകിക്കാതെ നമുക്കൊരു കുഞ്ഞുണ്ടാവുന്ന കാര്യം.
കസ്തൂരിയുടെ അച്ഛൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി. ഇനി കസ്തൂരി തന്റെ ഭാര്യയാണെന്ന് നാളെ തന്നെ വീട്ടിൽ പറഞ്ഞൂടെ? പറയണം, പറഞ്ഞേ പറ്റൂ. അതിനൊരു തീരുമാനമാവാതെ ഒരു കുഞ്ഞുകൂടി ഉണ്ടായ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല റാണി. എന്തുകൊണ്ടാ ആദ്യക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റാത്തത്? എന്താ നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഞാൻ പിന്നെ പറയാം. കൊണ്ട് ഈ ആവശ്യം അംഗീകരിപ്പിക്കുന്നതുവരെ നിന്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവരുത്. എന്തുകൊണ്ടെന്ന നിന്റെ ചോദ്യത്തിന് ആദിക്ക് ഉത്തരം ഇല്ലെങ്കിൽ ആദിയുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ടെന്ന് ഉറപ്പിക്കാം. കുഞ്ഞിന്റെ കാര്യം സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇവിടേതാ മറ്റൊരുത്തി തൊട്ടിൽ വരെ റെഡിയാക്കി കഴിഞ്ഞു. എന്നോട് കുഞ്ഞിന്റെ കാര്യം പറയാഞ്ഞതുകൊണ്ട് കസ്തൂരി തൊട്ടിൽ കൊണ്ടുവച്ചതാവും. നിന്നോട് ആര് പറഞ്ഞിട്ടാ ഈ തൊട്ടിലിവിടെ കൊണ്ടുവച്ചേ? അതെ. ഓ, ഇവിടെ പറഞ്ഞതാവും. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. റാണി ചേച്ചി പറഞ്ഞിട്ടല്ല. പിന്നാരാ, നിന്റെ സ്വന്തം ഇഷ്ടത്തിന് കൊണ്ടുവച്ചാണോ? സാറിന്റെ അച്ഛൻ പറഞ്ഞിട്ട് കൊണ്ടുവച്ചതാ. അച്ഛനോ? അതെ. അച്ഛനും അമ്മയ്ക്കും അപ്പപ്പനും അമ്മമ്മയാവും മോഹം കാണും. അത് നേരിട്ട് മറയാൻ പറ്റാത്തതുകൊണ്ട് ഈ തൊട്ടിൽ ഇവിടെ കൊണ്ടുവച്ചത്. തൊട്ടില് കാണുമ്പോ മനസ്സൊരു പൊടിക്കുഞ്ഞിനെ പോലെയാവുന്നു. നിനക്കങ്ങനെ തോന്നിയോ കസ്തൂരി? നീയും കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ. തൊട്ടില് കാണുമ്പോ നമ്മൾ അറിയാതെ ഒരു കുഞ്ഞിനെ സ്വപ്നം കാണാൻ തുടങ്ങും അല്ലേ കസ്തൂരി? നീ തിടുക്കൊന്നും കൂട്ടണ്ട, പ്രകാശം വരട്ടെ, ഞാൻ പറയാം. മനുഷ്യൻ പേ പിടിച്ച് കേറി വരുമ്പോ അവളുടെ ഒരു തൊട്ടില് എടുത്തോണ്ട് പോടുന്നു. ഇതിവിടെ കിടന്നോട്ട് കസ്തൂരി, നീ എടുത്തോണ്ട് പോണ്ട. എന്തിനാ? തൊട്ടിലാണോ ഇവിടെ കുഞ്ഞുങ്ങളുണ്ടോ? കുട്ടികൾ ഉണ്ടാവുമല്ലോ. കുട്ടികൾ ഉണ്ടായിട്ട് ചിന്തിച്ചാ മതി തൊട്ടിലിനെ പറ്റിയൊക്കെ. ജനിച്ച കുട്ടികൾക്ക് മാത്രമല്ല തൊട്ടില്, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാനും ഒരു തൊട്ടില് നല്ലതാ. കസ്തൂരി, നിന്നോടാ പറഞ്ഞത്, ഇത് എടുത്തോണ്ട് പോവാൻ ഇവിടുന്ന്. വേണ്ട കസ്തൂരി, ഇതിവിടെ ഇരുന്നോട്ടെ. റാണി, അതെ, ഒരുപക്ഷെ ഇത് നീ കിടന്ന തൊട്ടിലായിരിക്കും. ആ ഒരു ഓർമ്മയ്ക്ക് ഇതിവിടെ ഇരിക്കട്ടെ. കൊണ്ടുപോയിടുന്നു.
കൊണ്ടുവരല്ലടി കുഞ്ഞു കുഞ്ഞിനെ പറ്റി ചിന്തിക്കേണ്ട സമയം തന്നെ ആദ്യം നീ ഇത് പറയുമ്പോ ആദ്യയുടെ മറുപടി എന്താണെന്ന് കേക്ക്. അതിനുശേഷം നീ ഈ നാടകം കളിച്ചാൽ മതി. ഒരു കുഞ്ഞു വേണോന്ന് ആഗ്രഹിക്കുന്ന ഭാര്യയുടെ റോള്. എന്തുകൊണ്ടിപ്പൊ കുഞ്ഞു വേണ്ടാന്ന് ആദ്യം എന്നെ ബോധ്യപ്പെടുത്തി താ. ഞാനും ആദ്യോടൊപ്പം നിക്കാം.